നമസ്കാരം ഉക്രൈൻ ആക്രമിക്കാനുള്ള അന്തിമ തീരുമാനം റഷ്യൻ പ്രസിഡന്റ് പുടിൻ എടുത്തതായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉക്രൈനിലെ പലയിടങ്ങളിലും റഷ്യൻ അനുകൂല വിമതർ നടത്തിയ സ്ഫോടന പരമ്പരകളുടെയും നീണ്ടുപോകുന്ന നയതന്ത്ര ചർച്ചകളുടെയും പശ്ചാത്തലത്തിലാണ് ബൈഡൻ ഇത് പറയുന്നത് റഷ്യൻ അനുകൂലികൾ നടത്തുന്ന ആക്രമണങ്ങൾ ഒരുപക്ഷെ റഷ്യയ്ക്ക് ഉക്രൈനെ ആക്രമിക്കാനുള്ള ഒരു കാരണമുണ്ടാക്കിയേക്കും എന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു പുട്ടിൻ ഒരു യുദ്ധത്തിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം വിചാരിച്ചാൽ അത് മാറ്റാവുന്നതാണെന്നും ബൈഡൻ കൂട്ടിച്ചേർത്തു ഇനിയും നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സമയമുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു തികച്ചും നാടകീയമായ രംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് റഷ്യ യുദ്ധഭീതി വർദ്ധിപ്പിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു അതേസമയം റഷ്യൻ അനുകൂല വിമതർ കിഴക്കൻ യുക്രൈനിലെ തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശങ്ങളിൽ നിന്നും സാധാരണക്കാരെ കൊണ്ടിരിക്കുകയാണെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ പരിപാടി ആരംഭിച്ച മണിക്കൂറുകൾക്കുള്ളിൽ പ്രവിശ്യ തലസ്ഥാനമായ ഡോൺസ്കിൽ ഒരു കാർ ബോംബ് സ്ഫോടനമുണ്ടായി പിന്നീട് വൈകിട്ട് ലുഹാൻസ്കിലും ഒരു സ്ഫോടനം നടന്നു ഇതെല്ലാം റഷ്യൻ ആക്രമണത്തിന് വഴിയൊരുക്കുവാനുള്ള തന്ത്രങ്ങളായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം റഷ്യൻ സൈനികർ ഉക്രൈനെ വളഞ്ഞ് ഏത് സമയത്തും ഒരു ആക്രമണത്തിനായി കാത്തു നിൽക്കുന്നു എന്നാണ് അമേരിക്ക പറയുന്നത് ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ വിലയിരുത്തൽ ഇതോടൊപ്പം ടാങ്കുകളും മറ്റ് സൈനിക വാഹനങ്ങളും യുദ്ധസജ്ജീകരണങ്ങളും ഒക്കെയുണ്ട് ഉക്രൈൻ്റെ ബാങ്കിംഗ് മേഖലയെ സാരമായി ബാധിക്കുകയും പല സർക്കാർ വെബ്സൈറ്റുകളും താറുമാറാക്കുകയും ചെയ്ത സൈബർ ആക്രമണത്തിന് പുറകിൽ റഷ്യ തന്നെയാണെന്ന് ബ്രിട്ടനും അമേരിക്കയും ആരോപിച്ചു ഉക്രൈനിലെ പ്രശ്നബാധിത പ്രദേശത്ത് റഷ്യൻ വംശജരുടെ വംശഹത്യ നടക്കുകയാണെന്ന് റഷ്യയും റഷ്യൻ അനുകൂല ഉക്രൈൻ വിമതരും പ്രചരിപ്പിക്കുന്നത് തീർത്തും സത്യവിരുദ്ധമാണെന്നും അമേരിക്ക പറയുന്നു ഇനിയും ഇത്തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ ഉണ്ടാകുമെന്നും ബൈഡൻ പറഞ്ഞു ആക്രമണത്തിന് ഒരു കാരണമുണ്ടാക്കാനുള്ള നീക്കങ്ങളാണ് ഇതെല്ലാം എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം അടുത്ത വ്യാഴാഴ്ച അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി നടക്കാനിരിക്കുന്ന ചർച്ചകളിൽ പ്രതീക്ഷയുണ്ടെന്നും ബൈഡൻ പറഞ്ഞു ഈ പ്രതിസന്ധി പരിഹരിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്നും ബൈഡൻ പറഞ്ഞു ഇതേ ആഹ്വാനം ബോറിസ് ജോൺസണും നൽകിയിട്ടുണ്ട് മ്യൂണിക് സെക്യൂരിറ്റി സമ്മേളനത്തിൽ സംസാരിക്കവേ റഷ്യ ഒരു രക്തച്ചൊരിച്ചിൽ ചൊരിച്ചിൽ ഒഴിവാക്കണമെന്ന് ബോറിസ് ജോൺസൺ ആവശ്യപ്പെട്ടു അത് ഒഴിവാക്കുവാൻ ഇനിയും അവസരമുണ്ട് എന്ന് ഓർമ്മിപ്പിച്ച് അദ്ദേഹം പാശ്ചാത്യ ശക്തികളുടെ ഒത്തൊരുമ ഇവിടെ പ്രകടമാകണമെന്നും ആവശ്യപ്പെട്ടു അതിനിടയിൽ ഉക്രൈനിൽ നിന്നും വിഘടിച്ചു നിൽക്കുന്ന മേഖലയിൽ ഒരു ഗ്ലാസ് ലൈൻ സ്ഫോടനത്തിൽ പൊട്ടിത്തെറിച്ചതായ റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇത് ഉക്രൈൻ സൈന്യമാണ് ചെയ്തതെന്ന് റഷ്യ അനുകൂല വിമതർ ആരോപിക്കുന്നു ഉക്രൈൻ പ്രവിശ്യയിൽ നടന്ന കാർ ബോംബ് സ്ഫോടനം ഒരു ഉന്നത റഷ്യൻ അനുകൂല വിമത നേതാവിനെ ബാധിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു എന്ന് റഷ്യൻ മാധ്യമങ്ങൾ ആരോപിക്കുന്നു ഇതും റഷ്യൻ ആക്രമണത്തിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പാശ്ചാത്യ നിരീക്ഷകർ കാണുന്നത് ഇത്തരത്തിലുള്ള വ്യാജ ആക്രമണങ്ങളും അട്ടിമറികളും റഷ്യൻ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് സെക്യൂരിറ്റി കൌൺസിൽ യോഗത്തിൽ ആന്റണി ബ്ലിങ്കൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു റഷ്യൻ മിസൈലുകൾ ഉക്രൈനിൽ എമ്പാടും പതിക്കും ഒപ്പം ബോംബുകളും ആശയവിനിമയ ഉപാധികൾ നിശ്ചലമാക്കപ്പെടും സൈബർ ആക്രമണങ്ങൾ വഴി നിരവധി ഉക്രൈൻ സ്ഥാപനങ്ങളെ പ്രവർത്തനരഹിതമാക്കും പിന്നീട് റഷ്യൻ ടാങ്കുകളും സൈനികരും ഉക്രൈനിലേക്ക് കടന്നുകയറും അധീനപ്പെടുത്തേണ്ട സുപ്രധാന ഇടങ്ങൾ ഇപ്പോൾ തന്നെ റഷ്യ അടയാളപ്പെടുത്തി കഴിഞ്ഞുവെന്നും ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു